അഭയകേസുമായി ബന്ധപ്പെട്ട് ഉള്ള അവസാനത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മുടേത്. ഇന്ന് നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് അഭയകേസിലെ തെളിവുകൾ, ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ എങ്ങനെയാണ് അത് നശിപ്പിച്ചത്, അവരുടെ ആ തെളിവ് നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ ചെയ്ത അവരുടെ കൃത്യ നിർവഹണത്തിൽ തടസ്സം വരുത്തിയ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ സിസ്റ്റർ അഭയ മരിച്ച ദിവസം നമുക്കറിയാം കിണറ്റിൽ നിന്നാണ് സിസ്റ്റർ അഭയയുടെ ബോഡി ലഭിക്കുന്നത്. അപ്പൊ സിസ്റ്റർ അഭയയുടെ ബോഡി കിണറ്റിൽ നിന്നും എടുത്തത് ഫയർ ഹൗസ് ഉദ്യോഗസ്ഥരാണ്, ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അന്നത്തെ അവിടുത്തെ മദർ സുപ്പീരിയർ പറഞ്ഞിരുന്നത് സിസ്റ്റർ അഭയ പമ്പ് ഓപ്പറേറ്റ് ചെയ്യാനായി അവിടെ ചെന്നപ്പോഴാണ് അഭയ കിണറ്റിലേക്ക് വീണത് എന്ന ഒരു മൊഴിയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. ആ മൊഴി ഫയർഫോഴ്സിന്റെ ജനറൽ ഡയറിയിൽ അത് രേഖപ്പെടുത്തുകയും ആ രേഖപ്പെടുത്തിയ മൊഴി കോടതി മുമ്പാകെ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കം മുതലേ അഭയയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത ഒളിച്ചു വെക്കുവാനുള്ള ഒരു ശ്രമം മഠത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് അതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് ഈ പറയുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ആ പറയുന്ന അഭയുടെ ബോഡി അവിടുന്ന് എടുത്തതിന് ശേഷം അത് അന്നത്തെ ASI ആയ VB അഗസ്റ്റിന് ഹാൻഡ് ഓവർ ചെയ്യാണ്, പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യുന്ന ആ സമയത്ത് ഈ പറയുന്ന ബോഡിയുടെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ASI ആയിരുന്ന VB അഗസ്റ്റിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കാണും, വിവാദ നായകനായിരുന്നല്ലോ. അപ്പോൾ ആ VB അഗസ്റ്റിൻ എന്ന് പറയുന്ന ആളെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഒരു മരണം അല്ലെങ്കിൽ ഒരു കൊലപാതകം നടക്കുകയാണെങ്കിൽ ഈ പറയുന്ന ബോഡിയിൽ നിന്നും കാണാൻ സാധിക്കുന്ന ഇപ്പോൾ മുറിവുകൾ, അതുപോലെ ആ ബോഡിക്ക് ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളുടെ ഡീറ്റെയിൽസ്, അതായത് ഒരു നേർക്കാഴ്ചയിൽ, അതുപോലെ അതുമായി ചുറ്റുപാടുമുള്ള അതിന്റെ ബാക്കിയുള്ള സറൗണ്ടിങ്സ് അല്ലെങ്കിൽ ആ പരിസ്ഥിതിയിൽ എന്തൊക്കെയാണ് അവിടെ കാണാൻ കഴിയുന്നത്, ബോഡിയുമായി ബന്ധപ്പെട്ട് മറ്റു വസ്തുക്കൾ കിടപ്പുണ്ടോ, എന്തെങ്കിലും ആയുധങ്ങൾ കിടപ്പുണ്ടോ, അവിടെ എങ്ങനെയാണ് മൊത്തത്തിലുള്ള ഒരു അപ്പിയറൻസ് അല്ലെങ്കിൽ ആ രൂപം എങ്ങനെയാണെന്നുള്ളതിനെ ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ, ഒരു ആദ്യം കാണുന്ന ഒരു ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടിനെയാണ് നമ്മൾ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഭയകേസിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഈ VB അഗസ്റ്റിൻ എന്ന ASI തയ്യാറാക്കുകയും ഉടനെ തന്നെ ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് അദ്ദേഹം തന്നെ കീറിക്കളയുകയും ചെയ്തു. അപ്പോൾ ഈ ASI ഈ റിപ്പോർട്ട് കീറിക്കളഞ്ഞു എന്നുള്ളതിന് മൊഴി അന്നത്തെ പോലീസ് ഓഫീസറായ MM തോമസ് PW4 ആയിട്ട് കോടതി മുമ്പാകെ ഹാജരാക്കിയ പോലീസ് ഉദ്യോഗസ്ഥനായ MM തോമസ് VB അഗസ്റ്റിന് ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കീറിക്കളഞ്ഞു എന്നുള്ള മൊഴി നൽകുന്നുണ്ട്. ആ മൊഴിയോടൊപ്പം തന്നെ കൂട്ടി വായിക്കാവുന്ന ഏതൊരു ഇൻക്വസ്റ്റ് റിപ്പോർട്ടും തയ്യാറാക്കുമ്പോൾ തയ്യാറാക്കിയതിന് ശേഷം ആ സ്ഥലത്തുള്ള മറ്റ് ആ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ആ ഏരിയയിലുള്ള ഏതെങ്കിലും രണ്ട് ആളുകളെ സാക്ഷികളാക്കി ആ റിപ്പോർട്ടിൽ ഒപ്പുവയ്ക്കാറുണ്ട്. കാരണം മറ്റ് കള്ളത്തരങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ട്, ഒറിജിനലി തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഈ ASI നശിപ്പിച്ചു. അതിനുശേഷം അതിനുള്ള ഏറ്റവും വലിയ തെളിവ് പിന്നീട്, അപ്പോൾ പിന്നീട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ, ഈ ആദ്യത്തെ നശിപ്പിച്ച് പിന്നീട് റിപ്പോർട്ട് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത് കെട്ടിച്ചമയ്ക്കാനേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ റിപ്പോർട്ടിൽ ഉള്ള സിഗ്നേച്ചറുകൾ രണ്ടും സാക്ഷികളുടെ ഒപ്പുകൾ രണ്ടും വ്യാജമാണ് എന്നുള്ളത് FSL റിപ്പോർട്ടില്, അതായത് സയന്റിഫിക് ആയിട്ട് തന്നെ ഒപ്പില് കള്ളയപ്പാണോ ഇട്ടത് അതോ ജെന്യുവിൻ ആയിട്ടുള്ള ഒപ്പാണോ എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മുടെ FSL അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ FSL അത് അയച്ചു കൊടുക്കുകയും അത് ഒരു കള്ള ഒപ്പാണ് എന്നവർ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കേസ് എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞിന്റെ വളർച്ച പോലെ തന്നെയാണ് ഒരു കേസിന്റെ വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ തന്നെ ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ശരിയായ രീതിയിൽ പ്രിപ്പയർ ചെയ്ത ശേഷം അത് നശിപ്പിക്കുക എന്ന് പറയുന്നത് തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഘട്ടങ്ങളിലെ ഒന്നാമത്തെ ഘട്ടമായി നമുക്കതിനെ കാണാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അഭയ കേസുമായി ബന്ധപ്പെട്ട 8 മെറ്റീരിയൽ ഒബ്ജക്ട്സ്, ആ 8 മെറ്റീരിയൽ ഒബ്ജക്ട്സും നഷ്ടപ്പെട്ടു, അതൊക്കെ നശിപ്പിച്ചു. ഈ മെറ്റീരിയൽ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കാനുള്ളൂ. അതായത് ഇപ്പോൾ ഒരു കൊലപാതകമാണ് നടക്കുന്നതെങ്കിൽ ആ കൊലപാതകം നടത്താനായി ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ആ സമയത്ത് ആ വ്യക്തി ധരിച്ചിരിക്കുന്ന, അതായത് ആ വ്യക്തിയുമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഇരയായിട്ടുള്ള വ്യക്തി ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ മറിഞ്ഞു വീണിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ജസ്റ്റ് സിനിമ കാണുന്നവർക്ക് പോലും അറിയാം
ഫിംഗർ പ്രിന്റ് അങ്ങനെ അതുപോലെയുള്ള പല കാര്യങ്ങൾ തെളിവുകൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള ഒബ്ജക്ട്സുകൾ എടുത്ത് കളക്ട് ചെയ്ത് വെക്കുന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. അപ്പോൾ ഈ അഭയ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ തന്നെ ഈ 8 മെറ്റീരിയൽ ഒബ്ജക്ട്സും കാണാതാവുകയാണ്. അപ്പോൾ ആ 8 മെറ്റീരിയൽ ഒബ്ജക്ട്സും കാണാതായതിനെ പറ്റി അന്വേഷിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് DYSP ആയ സാമുവലും അതുപോലെ തന്നെ അന്നത്തെ ക്രൈം ബ്രാഞ്ച് SP KT മൈക്കിളുമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ. അപ്പോൾ ഈ മെറ്റീരിയൽ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് സാധാരണയായി കോടതിയിൽ സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന ഒബ്ജക്ട്സ് PT ജേക്കബ് എന്ന ഒരു ക്രൈം ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടറുടെ കൈവശം അദ്ദേഹം അത് ഈ പറയുന്ന 8 മെറ്റീരിയൽ ഒബ്ജക്ട്സും DYSP സാമുവലിനെ ഏൽപ്പിച്ചതാണ് എന്ന് അദ്ദേഹം കോടതി മുമ്പാകെ മൊഴി തന്നു. അപ്പോൾ ഈ കോടതിയിലുള്ള മെറ്റീരിയൽ ഒബ്ജക്ട്സ് പലപ്പോഴും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥർ എടുക്കാറുണ്ട്, അത് ശരിയാണ്. അപ്പോൾ ഈ പറയുന്ന SI DYSP കൈവശം ഈ പറയുന്ന 8 വരുന്ന മെറ്റീരിയൽ ഒബ്ജക്റ്റുകൾ ഏൽപ്പിച്ചു. ആ ഏൽപ്പിച്ചതിന് ശേഷം അത് തിരിച്ചു കൊടുത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇദ്ദേഹം കോടതി മുമ്പാകെ പറഞ്ഞു, DYSP പറഞ്ഞത് ഞാൻ ഒരു ശങ്കരൻ എന്ന പേരുള്ള ഹെഡ് കോൺസ്റ്റബിളിന്റെ കൈവശം ഈ പറയുന്ന 8 മെറ്റീരിയൽ ഒബ്ജക്ട്സും കോടതിയിലേക്ക് തിരിച്ചു നൽകി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഈ പറയുന്ന ശങ്കരൻ എന്ന് പറയുന്ന ഹെഡ് കോൺസ്റ്റബിൾ വളരെ വ്യക്തമായി തന്നെ അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് കോടതിയിൽ പറയുന്നു, എന്റെ കൈവശം അഭയ കേസുമായി ബന്ധപ്പെട്ട 8 മെറ്റീരിയൽ ഒബ്ജക്ട്സ് നൽകിയിട്ടില്ല, എന്റെ കയ്യിൽ അത് തന്നു കൊടുത്തു വിട്ടിട്ടില്ല, തന്റെ കൈവശം ഇല്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ DYSP സാമുവൽ പറഞ്ഞത് ശരിയല്ല. അപ്പോൾ രണ്ടുപേരുടെ മൊഴിയാണ്. ഒന്നാമതായി കോടതിയുടെ കൈവശമുള്ള മെറ്റീരിയൽ ഒബ്ജക്ട്സ് സാമുവലിന്റെ DYSP കയ്യിൽ എത്തി എന്നുള്ളതിന് കോടതിയുടെ മുമ്പിൽ തെളിഞ്ഞു. അതോടൊപ്പം തന്നെ ആ പറയുന്ന ഒബ്ജക്റ്റുകൾ തിരിച്ച് കോടതിയിൽ എത്തിയിട്ടില്ല എന്നുള്ളതിനുള്ള തെളിവായി ആ ഹെഡ് കോൺസ്റ്റബിൾ ആയിട്ടുള്ള ശങ്കരനും മൊഴി നൽകിയിട്ടുണ്ടായി. ഇനി അതിൽ മൂന്നാമതായിട്ട് പ്രധാനമായ ഒരു തെളിവ് എന്ന് പറയുന്നത് ഇത് കോടതിയിൽ ഏൽപ്പിച്ചതായി അദ്ദേഹം ഒരു ഡോക്യുമെന്റ് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ DYSP സാമുവൽ ഒരു ഡോക്യുമെന്റ് കോടതിയുടെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡോക്യുമെന്റ് കോടതി സമക്ഷം തന്നെ ഈ പറയുന്ന SDMന്റെ അവിടെയുള്ള ആ കോടതിയുടെ ഓഫീസിലുള്ള നമ്മുടെ UD ക്ലർക്കായിട്ടുള്ള വ്യക്തി ഈ പറയുന്ന ഡോക്യുമെന്റ് അതായത് അത് ഏൽപ്പിച്ചു. ഇപ്പൊ ഏത് സാധനം ഒരു ഡോക്യുമെന്റ് ഇപ്പൊ സർക്കാർ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തികൾക്കറിയാം, ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ട്രാൻസാക്ഷൻ നടന്നാൽ അതെല്ലാം ഓൺ പേപ്പേഴ്സിൽ അതായത് പേപ്പറിൽ അതിന്റെ ഡീറ്റെയിൽസ് വ്യക്തമായി ഇടും. അപ്പോൾ ആ ഈ പറയുന്ന ഈ UD ക്ലർക്ക് അതായത് SDMന്റെ ഓഫീസിലുള്ള UD ക്ലർക്ക് ഈ പേപ്പർ അനലൈസ് ചെയ്ത ശേഷം അദ്ദേഹം വളരെ വ്യക്തമായി പറയുകയുണ്ടായി, ഇതൊരിക്കലും ജെന്യുവിൻ ആയിട്ടുള്ള ഒരു പേപ്പറല്ല, കാരണം ആ പറയുന്ന പേപ്പറിൽ ഇദ്ദേഹം ഏൽപ്പിച്ചു എന്ന് കാണിക്കാൻ തെളിയിക്കുവാനായി DYSP സാമുവൽ നൽകിയ പേപ്പറിൽ ഡിസ്ട്രിബ്യൂഷൻ നമ്പറില്ല, അത് LD ക്ലർക്ക് വെരിഫൈ ചെയ്തിട്ടില്ല. അതായത് ഒരു ഒരു പേപ്പർ ഒരു ഗവൺമെന്റിന്റെ കടലാസ് എന്ന് പറയുമ്പോൾ അതിലൊരു പ്രത്യേക നമ്പർ അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആദ്യം തന്നെ അത് LD ക്ലർക്ക് അതായത് ഓഫീസിലെ LD ക്ലർക്ക് വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്ത ശേഷം അതാത് സെക്ഷനിലെ സെക്ഷൻ ഉദ്യോഗസ്ഥർക്ക് പുട്ടപ്പ് ചെയ്യും. ഈ പ്രോസസ് ഒന്നും ചെയ്യാത്ത ഒരു കടലാസാണ് അവിടെ ഹാജരാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ DYSP സാമുവൽ എന്ന വ്യക്തി സ്ഥാപിത താല്പര്യത്തോടുകൂടി തന്നെ ഈ പറയുന്ന 8 മെറ്റീരിയൽ ഒബ്ജക്ട്സും നശിപ്പിച്ചു എന്നുള്ളത് കോടതിക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുകയാണ്. അപ്പൊ ഇതില് ഞാൻ ഇവിടെ നമ്മുടെ പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ഇത്തരത്തിൽ ഉള്ള ഒരു നീക്കം നടത്തണമെങ്കിൽ ഈ തെളിവ് നശിപ്പിക്കാനുള്ള ഒരു നീക്കം കേവലം ഒരു വ്യക്തിയാണ് ഈ കേസിലെ പ്രതിയെങ്കിൽ ഇത്രയധികം ഉന്നത സ്ഥാനീയരായ പോലീസ് ഉദ്യോഗസ്ഥർ ഇത്രയധികം റിസ്ക് എടുത്തുകൊണ്ട് ഈ തെളിവ് നശിപ്പിക്കാനുള്ള ഒരു ഒരു രീതിയിലേക്ക് അവർക്ക് കടക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഈ അഭയ കേസിൽ വ്യക്തമായിട്ടും ഇവരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. കാരണം ഒരു ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തി വിചാരിച്ചാൽ ഇങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരെ മുഴുവൻ അട്ടിമറിക്കാൻ കഴിയില്ല. അപ്പോൾ വ്യക്തമായ സ്ഥാപിതമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അഭയ കേസിലെ തെളിവുകൾ നശിപ്പിക്കുവാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചു എന്നുള്ളത് കോടതിയുടെ മുമ്പിൽ വളരെ വ്യക്തമായി തന്നെ തെളിയുകയുണ്ടായി. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കളർഗോഡ് വേണുഗോപാലൻ എന്ന പേരുള്ള ഒരു വ്യക്തിയുടെ മൊഴിയാണ്. അപ്പോൾ കളർഗോഡ് വേണുഗോപാലൻ എന്നയാള് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻസ് അതായത് പൊതു താല്പര്യ ഹർജികളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഫാദർ തോമസ് കോട്ടൂര് വിളിക്കുകയും
അതായത് അദ്ദേഹം വിളിച്ചത് നാർക്കോ അനാലിസിസുമായി ബന്ധപ്പെട്ട ഒരു കേസ് നൽകുവാൻ വേണ്ടിയാണ് അദ്ദേഹം വിളിച്ചത്. അപ്പോൾ സാധാരണയായി ഈ പറയുന്ന പൊതുതാല്പര്യ ഹർജികൾ കൊടുക്കുന്ന വ്യക്തികളെ ഇങ്ങനെ കേസുകൾ നൽകുന്നതിന് വേണ്ടി ആളുകൾ ക്ഷണിക്കുന്നതാണ്. കാരണം അവർക്ക് ഡയറക്റ്റ് ആയിട്ട് കേസ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യക്തികൾ മുഖാന്തരമാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു 5000 രൂപ അന്ന് ഫാദർ ഈ പറയുന്ന കളർകോട് വേണുഗോപാലൻ എന്ന് പറയുന്ന വ്യക്തിക്ക് നൽകിയുണ്ടായി. അപ്പോൾ അന്ന് ആ വ്യക്തി അവിടെ ബിഷപ്പ് ഹൗസിൽ ചെന്ന് ഫാദർ തോമസ് കോട്ടൂരുമായി സംസാരിക്കുകയും ആ സംസാരിച്ച വേളയിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുകളുണ്ട്, ഞാൻ വായിക്കുകയാണ്. ഞാനൊരു പച്ച മനുഷ്യനാണ്, എന്നെ കല്ലും ഇരുമ്പും കൊണ്ട് ഉണ്ടാക്കിയതല്ല, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാനും സെഫിയും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഇതൊക്കെ ചെയ്യാറില്ലേ, എന്നെ മാത്രം എന്തിന് ക്രൂശിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും അത് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞ ഒരു ഉള്ളു തുറന്നു പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വാക്കിൽ നിന്ന് തന്നെ എനിക്ക് ഏറ്റവും പ്രധാനമായി പ്രഷറുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു, ഒരിക്കലും ഈ അഭയാ കേസ് പോലെയുള്ള ഒരു അരും കൊലയിലേക്ക് വഴി തെളിച്ചതിലെ ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റം തന്നെയാണ്. അപ്പോൾ ഈ അച്ഛനും കന്യാസ്ത്രീയും ഒക്കെ ഇത്തരത്തിലുള്ള ഒരു ഈ രീതിയിലുള്ള, അതായത് അവർക്ക് ആ ചെറിയ പ്രായത്തിലാണ് ഈ മഠത്തിലേക്കാണെങ്കിലും സെമിനാരിയിലേക്കാണെങ്കിലും കടന്നു വരുന്നത്. ഇവർക്ക് പിന്നീട് ഒരു വിവാഹ ജീവിതം അസാധ്യമായി തീരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വേലിചാട്ടങ്ങൾക്കും മതിലുചാട്ടങ്ങൾക്കും ഒക്കെ വഴിയൊരുക്കി കൊടുക്കുന്നത് സഭയുടെ വ്യവസ്ഥാപിതമായ സംവിധാനം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയും. അതുപോലെ തന്നെ ബാക്കിയുള്ള വിശ്വാസികളായ ആളുകളുടെ മനസ്സ്, കാരണം ഒരു മഠത്തിൽ നിന്നൊരാൾ തിരിച്ചു വന്നാൽ മഠം ചാടി മറിയ എന്ന രീതിയിൽ കണക്കാക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. വിശദമായി തന്നെ മറ്റൊരു എപ്പിസോഡിൽ ഞാൻ അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയാണ്, ഈ അച്ഛന്മാരുടെയും കന്യാസ്ത്രീകളുടെയും ഈ ഒരു. അപ്പോൾ അങ്ങനെ ഒരു മൊഴി കളർകോട് വേണുഗോപാലൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് നൽകിയത് നിർണായകമായ ഒരു തെളിവായി തന്നെ കോടതി അതിനെ കാണുകയുണ്ടായി. അപ്പോൾ ഈ പറഞ്ഞ സംഭവത്തെ പറ്റിയുള്ള വിശദ വിവരങ്ങൾ കോടതിയിൽ സാക്ഷിയായി വന്നുകൊണ്ട് കളർകോട് വേണുഗോപാലൻ എന്ന് പറയുന്ന വ്യക്തി അത് കോടതി മുമ്പാകെ സമർപ്പിക്കുകയുണ്ടായി. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതയായ ഒരു വ്യക്തിയാണ്. നമുക്കറിയാം അന്ന് അഭയ കൊലക്കേസ് നടന്ന കോൺവെന്റില് അവിടത്തെ ജോലിക്കാരിയായ അച്ചാമ എന്ന ചേച്ചിയെ നിങ്ങൾക്ക് ആർക്കും മറക്കാൻ കഴിയില്ല. അപ്പോൾ ഈ അച്ചാമ എന്ന ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു, ഞാനിപ്പോ നേരത്തെയുള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു നാച്ചുറൽ വിറ്റ്നസ്സുകൾ എന്ന് പറഞ്ഞ് ഒരു സാധാരണയായി വരുന്ന സാക്ഷികൾ, ആ മഠത്തിൽ ഉള്ള വ്യക്തികൾ, ആ മഠത്തിലെ ജോലിക്കാർ, അതുപോലെ തന്നെ ആ മഠത്തിലുള്ള മറ്റ് സിസ്റ്റർമാർ, അവിടെ മറ്റ് കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ, അങ്ങനെയുള്ള വ്യക്തികൾ. അപ്പോൾ ഈ അഭയാ കേസില് ഒട്ടും നമുക്ക് അവിശ്വസനീയമായി നമ്മൾ തീർച്ചയായും അങ്ങനെ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ ആ മഠത്തിലെ അന്തേവാസികളായ ആരും തന്നെ സിസ്റ്റർ അഭയയ്ക്ക് അനുകൂലമായ ഒരു മൊഴി തന്നില്ല. നമുക്ക് വ്യക്തമായിട്ട് അറിയാം അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അവർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവരെല്ലാം ഹോസ്റ്റലിലായി മാറുകയാണ്. അതായത് പോലീസിന് മുമ്പിൽ പറഞ്ഞ മൊഴി മാറ്റി പറയുന്ന ഒരു അവസ്ഥയിൽ, കോടതിയിൽ സത്യം പറയാതെ കോടതിയിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകുന്ന മൊഴി നൽകാത്ത ഒരു അവസ്ഥയിലേക്ക് വരികയുണ്ടായി. അപ്പോഴവിടുത്തെ ജോലിക്കാരിയായ അച്ചാമയും സ്വാഭാവികമായി അങ്ങനെ തന്നെ ഒരു സ്റ്റാൻഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അച്ചാമയെ കൂടുതൽ ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ പ്രോസിക്യൂട്ടർ അച്ചാമയുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ അടുക്കളയിൽ, ഈ അഭയ മരിച്ച ദിവസം അടുക്കളയിൽ ഒരു കൺഫ്യൂഷൻ ഉള്ളതായിട്ടുള്ള ഒരു മൊഴി പോലീസിന് മുമ്പിൽ ഇവരെല്ലാം നൽകിയിരുന്നു. അപ്പോൾ പ്രോസിക്യൂട്ടർ ചോദിക്കുന്നുണ്ടായി, ഈ പറഞ്ഞതുപോലെ അഭയുടെ ചെരുപ്പ് രണ്ട് ഭാഗത്തായി മാറിക്കിടന്നതും അതുപോലെ തന്നെ ഈ വെയില് കറകിനുള്ളിലേക്ക് കയറി കിടന്നതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പോലീസിന് മുമ്പിൽ പറഞ്ഞതല്ലേ എന്ന് അച്ചാമ്മയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അത് പറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പോലീസിന് മുമ്പിലുള്ള മൊഴി ഒരിക്കലും കോടതിയിൽ തെളിവായിട്ട് എടുക്കാൻ സാധിക്കുന്നതല്ല. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ അച്ചാമ്മയുടെ വായിൽ നിന്നും ഒരു കാര്യം കൂടി അവിടെ വീഴുകയുണ്ടായി കോടതി മുമ്പാകെ. അതായത് അച്ചാമ്മ പറഞ്ഞു, ഞാൻ എന്തൊക്കെ പോലീസിന് മുമ്പിൽ പറഞ്ഞോ അതൊക്കെ സത്യമായിരുന്നു എന്ന് കോടതി മുമ്പാകെ അച്ചാമ്മ പറഞ്ഞു. അതായത് നമ്മൾ പോലീസിന് മുമ്പിലുള്ള മൊഴിയെപ്പറ്റി സെക്ഷൻ 162 ക്രിമിനൽ പ്രൊസീജിയർ കോഡിലാണ് അത് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 162 അനുസരിച്ച് പോലീസിന് മുമ്പിൽ നമ്മൾ ഒരു ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട ഒരു മൊഴി നൽകുകയാണെങ്കിൽ ആ മൊഴി ഒരിക്കലും തെളിവായിട്ട് എടുക്കാൻ സാധിക്കില്ല കോടതിക്ക്. അത് ഈ പറഞ്ഞ പോലെ കോൺട്രഡിക്ഷന് വേണ്ടി മാത്രമാണ്. അതായത് ഈ പറയുന്ന കോടതിയിൽ പറയുന്ന മൊഴിയും പോലീസിനോട് പറഞ്ഞ മൊഴിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ അതിനു വേണ്ടി മാത്രം ഡിഫൻസിന് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമായിട്ടാണ് സെക്ഷൻ 162 കാണുന്നത്. പക്ഷേ ഈ അങ്ങനെ ഒരു ഇന്റൻഷൻ 162 കൊണ്ടുവന്നത് തന്നെ പോലീസ് എന്തെങ്കിലും തരത്തിലുള്ള ഭീകരമായ മുറകൾ ഉപയോഗിച്ചുകൊണ്ട് മൊഴി രേഖപ്പെടുത്തും
എന്നുള്ളതുകൊണ്ട് ആളുകളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് അങ്ങനെ ഒരു ക്ലോസ് വെച്ചിരിക്കുന്നത്. പക്ഷെ അച്ചാമ്മയുടെ കാര്യത്തിൽ രസകരമായി ഒരു സംഭവം ഉണ്ടായി. അതായത് അച്ചാമ്മ പറയുന്നത് ഞാൻ എന്തൊക്കെ പോലീസിന്റെ അടുത്ത് പറഞ്ഞു അതൊക്കെ സത്യമായിരുന്നു എന്ന് അച്ചാമ്മ കോടതി മുമ്പാകെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ പോലീസിന്റെ മുമ്പിൽ പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന്, ഇപ്പോൾ ഒരു കോടതിയുടെ മുമ്പിൽ എന്ന് പറയുമ്പോൾ അച്ചാമ്മയ്ക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, അച്ചാമ്മയ്ക്ക് ധൈര്യമായി തന്നെ മൊഴി പറയാം. അപ്പോൾ അങ്ങനെ ധൈര്യമായി തന്നെ താൻ പോലീസിന്റെ മുമ്പിൽ പറഞ്ഞ എല്ലാം ശരിയായിരുന്നു എന്ന്, അതെല്ലാം സത്യമാണ് എന്ന് കോടതിയുടെ മുമ്പിൽ അച്ചാമ്മ സമ്മതിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അടുക്കളയിൽ അല്ലറ ചില്ലറ ഇത്തരത്തിലുള്ള, അതായത് അഭയ, ഇവര് ഡിഫൻസ് പറയുന്നതനുസരിച്ച് അഭയ ആത്മഹത്യ ചെയ്താണെന്നുള്ള ഒരു കണ്ടൻഷനാണ് ഡിഫൻസ് എടുക്കുന്നത്. അപ്പോൾ ആ കണ്ടൻഷനിൽ നിന്നും വിപരീതമായി കൊണ്ട് അവിടെ ഒരു പിടിവലി നടന്നിരുന്നു എന്നുള്ളതിന്റെ തെളിവായിട്ട് അവിടെ ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ പോലെ ചെരുപ്പുകൾ രണ്ടു ഭാഗത്തായി അഭയുടെ ചെരുപ്പുകൾ കിടന്നിരുന്നു. അപ്പോൾ അത് സിസ്റ്റേഴ്സിന്റെ ചെരുപ്പല്ലേ എന്ന് അച്ചാമ്മ ചോദിക്കുന്നതുണ്ട്. അതുപോലെ തന്നെ വെയില് ഈ പറയുന്ന കറയിൽ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അതുപോലെ ആ അടുക്കളയുടെ ഡോറ് രാത്രിയിൽ അകത്തു നിന്നും പൂട്ടിയിട്ട് പോയ ഡോറ് പുറത്തു നിന്നും പൂട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ് കണ്ടത്. അവിടെ വെള്ളക്കുപ്പി മറിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു പിടിവലിയുടേതായ എല്ലാ സീനുകളും ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ഇൻമേറ്റ്സ് ആയ കന്യാസ്ത്രീകൾക്ക് അത് അനുകൂലമായി മൊഴി പറഞ്ഞാൽ നമുക്കറിയാം നാളെ അവർ തെരുവിലാണ്, അവർക്ക് വേറെ ഇതൊന്നുമില്ല, അവർക്ക് തിരിച്ചു വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അന്ന് ഉള്ള ഇൻമേറ്റ്സിനെ ആരെയും കുറ്റം പറയില്ല. പക്ഷെ നമ്മുടെ അച്ചാമ്മയുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം വീണു, അതിനെ കോടതി തെളിവായി എടുത്തു. കാരണം കോടതി മുമ്പാകെ പോലീസിന് മുമ്പിൽ ഇങ്ങനെ ചെരുപ്പ് മാറിക്കിടന്നെന്ന് പറഞ്ഞതും വെയില് ഇതിൽ കിടന്നെന്ന് പറഞ്ഞതും ഒക്കെ ശരിയായിരുന്നു എന്ന രീതിയിൽ കോടതിയുടെ മുമ്പിൽ പ്രോസിക്യൂട്ടർ ചോദിച്ചപ്പോൾ അച്ചാമ്മ സമ്മതിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ വളരെ സുപ്രധാനമായ, നമ്മൾക്കെല്ലാം വളരെ രസകരമായ ഒരു ചർച്ചയ്ക്ക് വന്നൊരു വസ്തുതയുണ്ട് അച്ചാമ്മയുമായി ബന്ധപ്പെട്ട്. അതായത് നമ്മുടെ അച്ചാമ്മ ചേച്ചി ഈ എന്താ ഈ ഹരീഷൻ സാൽവേ പോലുള്ള ഒരു വക്കീലിനെ വെച്ച് സുപ്രീം കോടതിയിൽ നാർക്കോ അനാലിസിസിനെതിരെ കേസ് പോയി എന്നത് അന്ന് ഒരുപാട് ചർച്ചയായതാണ്. അപ്പോൾ എല്ലാവരും അന്ന് പലരും തമാശയ്ക്ക് പറഞ്ഞു അച്ചാമ്മ അടുക്കളയിൽ നിന്ന് ഹലുവ ഉണ്ടാക്കി കൊടുത്താൽ സാൽവേ വീഴില്ല എന്നു വരെയുള്ള രീതിയിലുള്ള തമാശകൾ അന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രചരിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആക്ഷേപം മുകളിലേക്ക്, അത്തരത്തിലുള്ള ഒരു ആക്ഷേപം വന്ന സാഹചര്യത്തില് ഈ അങ്ങനെ ഒരു കേസ് നടത്തിയതിനെ പറ്റി അച്ചാമ്മയോട് പ്രോസിക്യൂട്ടർ ചോദിക്കുകയും പ്രോസിക്യൂട്ടറിന്റെ അടുത്ത് അച്ചാമ്മ വളരെ വ്യക്തമായി തന്നെ പറയുന്നു സുപ്രീം കോടതിയിലുള്ള കേസിനെ പറ്റി എനിക്കൊന്നും അറിയില്ല, അതിന്റെ സാമ്പത്തികമായ കാര്യങ്ങളെല്ലാം നടത്തിയത് മഠത്തിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ നാർക്കോ അനാലിസിസുമായി ബന്ധപ്പെട്ട കേസ് നടത്തിയതുവരെ മഠത്തിൽ നിന്നാണെന്നുള്ളത് കോടതിയുടെ മുമ്പാകെ തെളിയുകയാണ്. അപ്പോൾ വളരെ വ്യക്തമായ അജണ്ടയോടുകൂടി തന്നെ ഇൻമേറ്റ്സിനെ, ആ മഠത്തിലെ ഇൻമേറ്റ്സിനെ അവരുടെ സഹോദരിയായ അവയ്ക്ക് അനുകൂലമായ രീതിയിൽ മൊഴി പറയുവാൻ, അതായത് സത്യവിരുദ്ധമായി ബൈബിൾ വിരുദ്ധമായി പ്രവർത്തിപ്പിക്കുക പ്രേരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അച്ചാമ്മയെ അടക്കമുള്ള വിറ്റ്നസ്സുകളെ മറയ്ക്കുവാനും ഈ പറയുന്ന നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ നമുക്കിനി ആ ഒരു സൂയിസൈഡ് എന്നുള്ളൊരു പ്രൊപ്പോസിഷനിലേക്ക് വരാം. അപ്പോൾ എന്തുകൊണ്ടാണ് അഭയ ആത്മഹത്യ ചെയ്തതല്ല എന്ന് പറയാനുള്ള കാരണം, പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അച്ചാമ്മയുടെ മൊഴിയിൽ അച്ചാമ്മ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നു അതിന് മുമ്പുള്ള കാലങ്ങളിൽ തലേദിവസം വരെ ഈ പറയുന്ന നാഗമ്പടത്തുള്ള ബൈബിൾ കൺവെൻഷനിൽ പോയി വളരെ സന്തോഷവതിയായിട്ട് അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ അഭയുടെ മാതാപിതാക്കൾ അവിടെ വരികയും അച്ചാമ്മ അവർക്ക് ഫുഡ് എടുത്തു കൊടുക്കുകയും അച്ചാമ്മയ്ക്ക് സമ്മാനമായി ഒരു പാട്ടുപുസ്തകം, ഒരു ഈ പറയുന്ന ആരാധന ഗാനങ്ങളുള്ള ഒരു പാട്ടുപുസ്തകം സമ്മാനമായി നൽകുകയും ചെയ്തതിനെ പറ്റിയൊക്കെ അച്ചാമ്മയുടെ മൊഴിയിൽ നിന്നും. അപ്പോൾ ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഒരാൾ ഒരിക്കലും അങ്ങനെ ഒരു സന്തോഷത്തിൽ കഴിയുന്ന ഒരവസ്ഥ നമുക്ക്, കാരണം തലേദിവസം പോലും കൺവെൻഷനിലൊക്കെ പങ്കെടുത്ത് നാഗപ്പടത്തുനിന്ന് തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ സിസ്റ്റർ എലിസിറ്റ എന്ന് പറഞ്ഞ സിസ്റ്റർ അഭയുടെ തന്നെ അവിടെ ഹോസ്റ്റലിലെ ഇൻമേറ്റ് ആയ ആള് പല കാര്യങ്ങളിലും മൊഴി മാറ്റി പറഞ്ഞെങ്കിലും അവർ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്, അഭയ വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു എന്നും ആളുകളോടുള്ള പെരുമാറ്റവും എല്ലാം വളരെ നോർമലായിട്ട് തന്നെ. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഒരു സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ ഒരു നോർമൽസി ലെവലിൽ നിന്ന് വ്യത്യാസമുള്ള ഒരു രീതിയിൽ എന്നുള്ള ഒരു വാദം വന്നപ്പോഴും വളരെ നോർമലായി ആളുകളുടെ ഇടയിൽ സ്മാർട്ടായിട്ട് പെരുമാറുന്ന സന്തോഷവതിയായ ഒരു കുട്ടിയായിരുന്നു അഭയ എന്ന് സിസ്റ്റർ എലിസിറ്റയുടെ മൊഴിയിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും രസകരമായ ഒരു കാര്യം ഈ സൂയിസൈഡ്, അഭയ സൂയിസൈഡ് ചെയ്തതാണ് എന്ന് പറയുന്ന മൊഴിയുമായി യോജിച്ചു നിൽക്കുന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്ററിന്റെ പേര് സിസ്റ്റർ ഷേർലി എന്നായിരുന്നു. അപ്പൊ ഈ സിസ്റ്റർ ഷേർലി, പക്ഷെ സിസ്റ്റർ ഷേർലിയുടെ മൊഴിയിൽ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്, അന്ന് ദിവസം, അതായത് ഈ ആത്മഹത്യ ചെയ്തു എന്നവർ ആരോപിക്കുന്ന ദിവസം പകൽ സമയത്ത് രാവിലെ
എഴുന്നേൽക്കുകയും അഭയ സിസ്റ്റർ ഷേർലിയോടൊപ്പം കമ്പൈൻ സ്റ്റഡി കുറച്ചു നേരം ചെയ്യുകയും ചെയ്തു എന്ന് പറയും. അപ്പോൾ ഒരു ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭാവിയെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല, പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. രാവിലെ കഷ്ടപ്പെട്ട് അലാറം ഒക്കെ വെച്ച് എഴുന്നേറ്റ് ഇരുന്ന് കമ്പൈൻ സ്റ്റഡിയൊക്കെ കഴിഞ്ഞ് ഒരാൾ ആത്മഹത്യ ചെയ്യാൻ പോയി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. അപ്പം നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചറിയാം, ഈ അഭയ കേസിന് ഇത്ര ശ്രദ്ധ കിട്ടി, അത് കഴിഞ്ഞ് എത്രയോ കേസുകൾ നമ്മൾ കോൺവെന്റിൽ ഈ പറയുന്ന ഈ കിണറുകൾ പലപ്പോഴും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നുണ്ട്, ദേവി ഇത് കോൺവെന്റുകളിലെ കിണറുകൾ മൂടണം എന്ന് വരെ പറയുന്ന അവസ്ഥയുണ്ട്. ഇതിനെല്ലാം ആത്മഹത്യ എന്നൊരു ഓമനപ്പേര് വിളിച്ചാണ് എപ്പോഴും ഈ കേസുകളൊക്കെ അവസാനിക്കുന്നത്. എന്നാൽ ഭാഗ്യവശാൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അഭയാക്കേസ് വെളിയിൽ വരികയും ഇതിനു മുമ്പുള്ള പല എപ്പിസോഡുകളിലായിട്ട് അഭയാക്കേസുമായി ബന്ധപ്പെട്ട തെളിവുകളെ പറ്റി ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള തെളിവുകളുടെ എല്ലാം ആകെത്തുകയായി പരിശോധിച്ചതിന് ശേഷം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതോടൊപ്പം തന്നെ സിസ്റ്റർ സെഫി സമ്മതിക്കുന്നുണ്ട്, ആ ദിവസം അഭയ കൊല്ലപ്പെട്ട ദിവസം ആ സെല്ലാറിൽ ആ മഠത്തില് ആ ഭാഗത്ത് അവർ മാത്രമേ, ആ നിലയിൽ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള മൊഴിയും സിസ്റ്റർ സെഫി പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ തുടക്കം മുതൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതിനു മുമ്പുള്ള തെളിവുകൾ, ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ആവർത്തന വിരസത ഞാൻ ഉണ്ടാക്കുന്നില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു കേസ് 27 വർഷത്തോളം നീളുന്നു, അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഉന്നതരായ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കുവാനുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായും സഭയെ പോലെ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പിന്തുണയോടുകൂടി മാത്രമേ ഇത്തരത്തിൽ ഒരു കേസിനെ മുഴുവൻ ഹൈജാക്ക് ചെയ്യാൻ സാധിക്കൂ എന്നുള്ളത് അരിയാഹാരം ഭക്ഷിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായും ഇതാണ് അഭയ കേസിനെ സംബന്ധിച്ചുള്ള എൻ്റെ ഫൈനൽ എപ്പിസോഡ്. നിങ്ങളുടെ കൂടുതൽ സംശയങ്ങളും അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.